ഹായ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മയോണൈസ് ബ്ലെൻഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് 3 കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുൻപേ കുട്ടിക്കൊഴിച്ചാലും കുഴപ്പമില്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെയ്യണ പോലെ തന്നെ ഡയറക്റ്റ് ബ്ലെൻഡറിലേക്ക് കുട്ടിക്കൊഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷെല്ല് വീഴും, അപ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക. അപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/5 വെളുത്തുള്ളിയുടെ അല്ലി, പുളിക്കാവശ്യമായിട്ടുള്ള വിനേഗർ 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലിഡ് തുറന്നതിന് ശേഷം നമ്മുടെ ബ്ലേഡിൻ്റെ പൊസിഷനിൽ ഒരു ഹോൾ വരുന്നുണ്ടാവും. ആ ഹോളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ മിക്സായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മയോണൈസിൻ്റെ മിക്സ് വൈറ്റ് കളറായി തുടങ്ങും. നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസ് ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ല ടൈറ്റായിട്ട് ചെയ്യുക. അതെല്ലാം ലൂസാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് ഒഴിക്കുക. നമ്മൾ ബ്ലെൻഡറിലേക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സെൻട്രലിലെ ചുഴി ഹോള് മാറി വരുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മളുടെ മയോണൈസ് നല്ല ടൈറ്റായിട്ടുണ്ടെന്നാണ്. ഇനി അഥവാ നമുക്ക് ലൂസായിട്ടുള്ള മയോണൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെൻട്രലിലെ ഹോള് ഫില്ലാവുന്നത് വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൂസായിട്ടുള്ള മയോണൈസ് കിട്ടും. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഷവർമ്മക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.